പ്രതിഷേധം കടുക്കുമ്പോൾ ആ പ്രതിഷേധവുമായി ഇനിയും സംഘടനകൾ പ്രതിഷേധവുമായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. മുൻകൂർ ജാമ്യഹർജി തലശ്ശേരി കോടതി തള്ളിക്കഴിഞ്ഞിട്ടും പി പി ദിവ്യയുടെ അറസ്റ്റിലേക്ക് പോകാത്തത് വലിയ ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുകയും ചെയ്യും. വി എസ് രഞ്ജിത്ത്, മറ്റൊരു സാഹചര്യം അല്ല എന്നതുകൂടി സർക്കാർ കണക്കിലെടുക്കുന്നുണ്ടാകില്ലേ? പ്രത്യേകിച്ചും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയ സാധ്യത പൂർണ്ണമായി ഉണ്ട് എന്ന് കരുതുന്ന ചേലക്കരയിൽ പോലും അത് തിരിച്ചടിക്കും എന്ന ഒരു തിരിച്ചറിവോടുകൂടിയുള്ള ഒരു നടപടി അത് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൂടെ? അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് അല്ലെങ്കിൽ കീഴടങ്ങൽ അത് ഇന്നത്തേക്കപ്പുറം നീട്ടേണ്ടതില്ല എന്ന ഒരു തീരുമാനമല്ലേ അവിടെ ഉണ്ടാവുക? രഞ്ജിത്ത്, വി എസ് രഞ്ജിത്ത് കേൾക്കാമോ? സുജ കേൾക്കാം, ചോദ്യം കേട്ടില്ല, ചോദ്യം ആവർത്തിക്കാമോ? വി എസ് രഞ്ജിത്ത്, ഞാൻ ചോദിച്ചത് പി പി ദിവ്യ ഹൈക്കോടതിയെ സമീപിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്കും ഇപ്പോൾ എത്തിയിട്ടില്ല എന്നതാണ് അവരുടെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരമായി നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് വ്യക്തമാക്കിയത്. പി പി ദിവ്യയെ ഇനിയും സംരക്ഷിച്ചു നിർത്തിയാൽ അത് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ചും ചേലക്കര ഉറച്ച മണ്ഡലമാണ്, അവിടെ പോലും ഒരു സാധ്യതയുമില്ലാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന ഒരു ആശങ്ക പാർട്ടിക്കുണ്ടാകില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി അറസ്റ്റ് അല്ലെങ്കിൽ കീഴടങ്ങൽ അത് വൈകിപ്പിക്കേണ്ടതില്ല എന്ന ഒരു രാഷ്ട്രീയ തീരുമാനം അവിടെ ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും ആ രാഷ്ട്രീയ തീരുമാനം തന്നെയാണ് ഇക്കാര്യത്തിൽ വരേണ്ടത്. കാരണം ഉപതെരഞ്ഞെടുപ്പുണ്ട്, ധാർമ്മികതയുണ്ട്, പൊതുവികാരമുണ്ട്, ഇതെല്ലാം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും ആഭ്യന്തര വകുപ്പിൻ്റെയും പോലീസിൻ്റെയും നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ പി പി ദിവ്യയുടെ കാര്യത്തിലും പോലീസും ആഭ്യന്തര വകുപ്പും വീണ്ടും പ്രതിക്കൂട്ടിലാവുമ്പോൾ, പ്രതിരോധത്തിലാവുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും പി പി ദിവ്യ കീഴടങ്ങി നിയമ നടപടികൾക്ക് വിധേയമായി അറസ്റ്റ് വരിച്ചാൽ അതൊരു മറുപടി ആയിരിക്കും, ഇതാ ഞങ്ങൾ പി പി ദിവ്യയെ സംരക്ഷിക്കുന്നില്ല എന്നുള്ള ശക്തമായ മറുപടി. പക്ഷേ അതിന് രണ്ടു കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, പി പി ദിവ്യയെ പോലെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തെ ജയിൽവാസത്തിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടതുണ്ടോ? അറസ്റ്റ് എന്ന നടപടിയിലേക്ക് വിട്ടുകൊടുക്കേണ്ടതുണ്ടോ? ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്ന കുറ്റത്തിൽ പി പി ദിവ്യയുടെ സതുദ്ദേശം എന്ന് പറയുന്ന ഒരു വാദം ഇപ്പോഴും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് തുടക്കത്തിലിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇങ്ങനൊരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു, പക്ഷേ പി പി ദിവ്യ പറഞ്ഞ കാര്യങ്ങൾ സതുദ്ദേശപരമാണ് എന്നുള്ളതാണ്. ആ സതുദ്ദേശം എന്ന വാദ്യം ഇപ്പോഴും ജില്ലാ കമ്മിറ്റിക്കും ജില്ലാ സെക്രട്ടേറിയറ്റും ഉണ്ട് എങ്കിൽ ഇങ്ങനൊരു കേസിൽ ജയിലിലേക്ക് വിട്ടുകൊടുക്കേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ പി പി ദിവ്യയുടെ അനുമതി കൂടി, ഒരു വനിതാ നേതാവ് എന്ന അർത്ഥത്തിൽ ഇത്തരത്തിൽ ജയിൽവാസത്തിന് പാർട്ടിയെ സംരക്ഷിക്കാൻ, ആഭ്യന്തര വകുപ്പിൻ്റെ മുഖച്ഛായ സംരക്ഷിക്കാൻ ജയിൽവാസം എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പി പി ദിവ്യയുടെ ഭാഗത്തുനിന്നുള്ള ഒരു അനുമതി കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മതം കൂടി ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. അത്തരത്തിലൊരു കൂടിയാലോചനയ്ക്കുള്ള സമയമാണ് ഈ ദിവസങ്ങളിൽ. അത്തരത്തിൽ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരമൊരു കേസിൽ കീഴ്ക്കോടതിയിൽ നിന്ന് എതിർവിധി വന്നു കഴിഞ്ഞാൽ അഭിഭാഷകൻ ഉടൻ പറയേണ്ടത് അപ്പീൽ പോകും എന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ പി പി ദിവ്യയുടെ അഭിഭാഷകൻ അപ്പീൽ പോകും എന്നൊരു വാദം ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അപ്പീൽ പോകും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ്, അത് നോക്കി പറയാം എന്ന രീതിയിൽ അല്ലെങ്കിൽ അന്വേഷിച്ച് പറയാം എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അഭിഭാഷകൻ പറഞ്ഞത്. ഇക്കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഹാജരാകും, കോടതിയിൽ ഹാജരാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു മുൻകൂർ പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും 29-ാം തീയതി, അതായത് ഇന്ന്, ഹാജരാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഹാജരായി കഴിഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ച്, സി പി എമ്മിനെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് തൽക്കാലം മുഖം രക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് പാർട്ടിയെയും സർക്കാരിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഈ ഘട്ടത്തിൽ വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഏതെങ്കിലും കോടതികളിൽ, ഇപ്പോൾ കണ്ണൂർ കോടതിയിൽ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്, ആ കോടതി പരിസരത്ത് മാധ്യമങ്ങളുണ്ട്, കോടതി പരിസരത്ത് മാധ്യമങ്ങൾ നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും അർജുൻ കല്യാൺ